start live video. Okay. Hi. Tap to invite viewer to be in your... Tap here. One. Hello. Hi. നമസ്കാരം. സിജി സിനിൽ, ശ്രീരാഗ്, അബ്ദുൾ റഹ്മാൻ, അനു പ്രിൻസ്, ജാസ്മിൻ ബിജു, വിഷ്ണു എൻ ഹായ്, രശ്മി അജിത് സുഖമാണ്, രശ്മി ശ്രീരാഗ് സുഖമാണ്, മോനെ സജിനി, മനോജ് ഹായ്, രമേശ്, രാഹുൽ പി നായർ ഹായ്, വിവേക്, രാഹുൽ പി നായർ, വിവേക് പി എൻ, സജിത ഹരീന്ദ്രൻ, രമേശ്, സ്നേഹ ജോർജ്, ബിന്ദു പ്രദീപ്, റൈഹാൻ അഹമ്മദ്, അമയ രാജീവ്, ചെറുവലത്ത്, ജ്വാല സുരേന്ദ്രൻ ഹായ്, വിഷ്ണു എൻ സുഖമാണ്, സുഖമാണ് മോനെ, സുഖമാണ്. 6-7 മാസം കൊണ്ട് നിങ്ങളെയൊക്കെ കാണാതെ ഞാനിങ്ങനെ വീട്ടിനകത്ത് ആകെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളെ കണ്ടു തുടങ്ങിയപ്പോൾ സന്തോഷമായി. അമൽ രാജ്, അനു പ്രിൻസ് ഹായ്, രജുല, സനോജ് കെ കെ, സ്നേഹ ജോർജ്, മോനിഷ, പ്രവീൺ, ഷാജി കുളങ്ങര, വിനീത്, ജിതിൻ, കുസുമം, ശ്രീ, സ്നേഹ ജോർജ്, ഹായ്, ഹലോ. അയ്യോ, ഹിന്ദിയാണോ? പ്രവീണ, പ്രവീണ, ഓക്കെ. ഉണ്ണികൃഷ്ണൻ, ഹായ് ഉണ്ണികൃഷ്ണൻ, ഫാസിൽ, സനോജ്, ശിവപ്രസാദ്, നെടുമങ്ങാട്, അജിത് ജോസഫ്, ഹായ്, ജോഷ്നി, ബിനോയ്, ബിന്ദു, പ്രദീപ്, ഹൗ ആർ യു? നന്നായിരിക്കുന്നു മോനെ. ഏകദേശം 15 മാർച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് കോളേജിൽ പോയിരുന്നു. പിന്നെ 1 സെപ്റ്റംബർ മുതൽ ഞാൻ ലീവിൽ, ലോങ് ലീവ്, 2-3 വർഷത്തെ ശമ്പളമില്ലാത്ത ലീവിലേക്ക് പ്രവേശിച്ചു. പിന്നെ അത് കഴിഞ്ഞ ഒക്ടോബർ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നവംബർ തുടക്കത്തിൻ്റെ ഒക്കെ ആയപ്പം ഷൂട്ടിങ്ങിൻ്റെ വർക്കൊക്കെ ആയി. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് തന്നെ പെർമിഷനൊക്കെ ആയി, ഓർഡറൊക്കെ ആയി, പെർമിഷൻ എല്ലാം കിട്ടി, എല്ലാ കാര്യങ്ങളും ക്ലിയറായി. പക്ഷേ ഇങ്ങനെ വീട്ടിൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റാതെ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളെയൊക്കെ അറിയാനും നിങ്ങളുടെ കൂടെ സഹകരിക്കാനും ഒക്കെ ഉള്ള അവസരവും കാത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. താമസിയാതെ എൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ വിശേഷത്തിലേക്ക് കയറാം. അതിനു മുമ്പ് കുറച്ച് പേരുടെ പേരൂടെ പറയാം. ലക്ഷ്മി മനോജ്, രാജീവ് ഹരിദാസ് ഹായ്, അർജുൻ മേനോൻ ഹായ്, ജിജോ റോയ്സ് ഹായ്, ആവണി അമയ ഹായ്, അങ്കിത, ദെൻ ജോസ്മോൻ, ജിബു, അബ്ദുൽ ഖാസിം, ഷമീന, രാജീവ് ഹരിദാസ്, ജിഷ്ണു കെ കുറുപ്പ്, അജിത് കുമാർ, ഫുൾ സപ്പോർട്ട്, താങ്ക് യു, ഐ ലവ് യു, മറിയ പുലിക്കോട്ടിൽ, ഒക്കെ, ദെൻ രാജീവ് ഹരിദാസ്, അർച്ചന, ദെൻ ആശിഷ്, ദെൻ സിനി, ആശിഷ് ഐ ലവ് യുടാ, ഐ ലവ് യു, സിനി, പ്രകാശ്, ജിഷ്ണു, ആശിഷൊക്കെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു ഇപ്പോഴാണ് അറിഞ്ഞത്, രജനി, അന്ന, ദെൻ സിന്ധു, ദെൻ ബീന, ദെൻ അഖിലേഷ് സാർ സുന്ദരനായിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴും, ഞാനെന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ കൂടി വേണ്ടിയുള്ളതും ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വേണ്ടിയും ഉള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ്. നമ്മൾ അന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ, നമ്മൾ വയസ്സായില്ല, വയസ്സാവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങ് വയസ്സായി പോകത്തേ ഉള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് ഫിലിം ആക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നമ്മൾ ഹോളിവുഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ടോം ക്രൂയിസ് എന്ന് പറയുന്നത് 57-ാമത്തെ വയസ്സിലാണ് മിഷൻ ഇമ്പോസിബിളൊക്കെ ചെയ്യുന്നത്. ടോം ക്രൂയിസ് അറിയാം. അതുപോലെ പല ഓസ്കാർ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള വിൻസ്, അദ്ദേഹത്തിൻ്റെ പേര് ഡാനി വാഷിങ്ടൺ, അദ്ദേഹം, അങ്ങനെ ഒത്തിരി പേര് ഹോളിവുഡിലെ മിക്കവരും പ്രായമുള്ളവരായിരിക്കും. എന്താ ഫിലിമിൻ്റെ പേര്, അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഫിലിം അഭിനയിച്ച വ്യക്തിയുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് ഒത്തിരി ഏജ്ഡാണ്. അപ്പം നമ്മൾ ഏജ്ഡ്, വയസ്സ് അല്ലെങ്കിൽ പ്രായം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കുക, നന്മ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ജാസ്മിൻ ഹായ്, ആൽവിൻ ജോസഫ് ഫുൾ സപ്പോർട്ട്, ഓക്കെ, വെൽക്കം. ഗീ വർഗീസ് തോമസ്, ഐ ലവ് യു മോനെ. അരുൺകുമാർ, ഹലോ. റോസ്, ഓക്കെ. ജോർ, നൈസ്, ഐ ലവ് യു. ഹായ് ഹായ് നൈഫ്, ഐ ലവ് യു.
ഷംന, ഹലോ, ഓക്കെ, ശിൽപാരിതിൻ, ബിന്ദു ബാബു, ജസ്വിൻ, അതൻ അശോകൻ, ഉണ്ണികൃഷ്ണൻ, ഞങ്ങളെ മറന്നോ സാർ? ഇല്ല ഉണ്ണികൃഷ്ണ, ഒരിക്കലും ഇല്ല. നിങ്ങളെങ്ങനെ മറക്കും? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 8 മാസം കൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കോളേജിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പിന്നെ എൻ്റെ ലീവിലേക്ക് പ്രവേശിച്ചു. രാധിക, രാധിക, ഐ ലവ് യു മോളെ. ബിന്ദു, സെപ്റ്റംബർ 1 മുതൽ ഞാൻ ഗവൺമെൻറ് പെർമിഷൻ എനിക്ക് കിട്ടി. അതിനെ LW എന്ന് പറയുന്ന ലീവിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ, ഒക്ടോബർ ലാസ്റ്റ്, നവംബർ 1 ആയിട്ടാണ് ഇതിൻ്റെ ഷൂട്ടൊക്കെ തുടങ്ങിയത്. അപ്പം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നവംബർ 1 തൊട്ട് വിചാരിച്ചു. അപ്പം ഞാൻ വന്ന കാര്യത്തിലേക്ക് പറയുന്നു, എല്ലാ സമയം റെഡിയായി വരണമല്ലോ, എല്ലാം കറക്റ്റായിട്ട് വരണം. ഏ സാർ, മീ ആൻഡ് മൈ ഫാമിലി ലവ് യു. ഓക്കെ സുരഭി, സുരഭി പ്രിയേഷ്, ഐ ലവ് യു യുവർ ഫാമിലി. ആവണി അമ്മയ, സുഖമാണ് മോളെ, ഞങ്ങൾ മറക്കില്ല. സുജിത്ത്, ഞാനും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ദേ, മറക്കാതിരിക്കാൻ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടോ? ഒരിക്കലും മറക്കത്തില്ല. ലക്ഷ്മി, മനോജ്, ഹായ്. ബിഗ് ബോസിൽ ഫ്രണ്ടിനെ വിളിക്കാറുണ്ട്, ഉണ്ട് ഒക്കെ വിളിക്കുന്നവരോടൊക്കെ സംസാരിക്കാറുണ്ട്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സാണ്. ദീപാൽകുമാർ, ഹലോ. ദെൻ അനിത സതീഷ്, രാജീവ് ഹരിദാസ്, ബിന്ദു ബാബു, മണിക്കുട്ടൻ, രാമകൃഷ്ണൻ, സുമിത, സുമി. ഓക്കെ, അപ്പോൾ സജിത, സത്യൻ, ഹലോ. വൈശാഖ്, പനമരം, ആര്യ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. യെസ്, ഞാൻ ദിവസവും കാണുന്നുണ്ട് പരസ്യം, വളരെ സന്തോഷം. ബാബു, ശ്രീലാൽ, പി പിള്ള, രജില, ദിൻ സാർ ഇപ്പോഴും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യോ? അത് പിന്നെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യമാണ്. ഞാനിപ്പോൾ വന്ന കാര്യത്തിലേക്ക് ആദ്യം കിടക്കാം, സുഖമാണ്. ഞാനിപ്പോൾ വന്നതെന്ന് പറയുന്നത്, ഞാൻ ഏറെ കാലം കൊണ്ട് ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച, കാത്തിരിക്കുന്ന, അതുപോലെ തന്നെ ഇപ്പം വർക്ക് തുടങ്ങിക്കഴിഞ്ഞ എൻ്റെ ആദ്യ സീരിയലാണ്. ഒരു നല്ല വേഷം ചെയ്യാനുള്ള അവസരം സർവേശ്വരൻ ദൈവം തന്നു. ആ വരാൻ പോകുന്ന സീരിയലിൻ്റെ പേരാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാവരുടെയും ലൈഫ് ബ്യൂട്ടിഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കും എൻ്റെ ലൈഫും ബ്യൂട്ടിഫുൾ ആവണമെന്ന് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തൊക്കെ കൊണ്ട് അതങ്ങനെ ബ്യൂട്ടിഫുൾ ആയില്ല. പക്ഷെ നമുക്കില്ലാത്ത നഷ്ടങ്ങൾ, നമുക്കുണ്ടായ നഷ്ടങ്ങളും നമുക്ക് ഇല്ലാത്ത ഗുണങ്ങൾ, അല്ലെങ്കിൽ സുഖങ്ങൾ, ഗുണങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഗതി വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ആഴ്ചയിൽ 2 എപ്പിസോഡ് മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 മുതൽ 10 വരെ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ടൈം ഏഷ്യാനെറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ നാളെ 28 എന്ന് പറയുന്ന നാളെ ശനിയാഴ്ച രാത്രി 9:30 തൊട്ട് 10 മണി വരെ ശനി, ഞായർ ദിവസങ്ങളിൽ 2 എപ്പിസോഡാണുള്ളത്. ആ കുഞ്ഞ് സീരിയലാണ്, 2 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ 9:30 വരുന്നത്. എല്ലാവരും കാണണം, എല്ലാവരെയും അറിയിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഇനി അതിനകത്തുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കടക്കാം. അതിനകത്തുള്ള എല്ലാം വമ്പൻ താരനിരയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്ക് പറയേണ്ടതെന്ന് പറയുന്നത്, എന്താ പറയുക, ഒരു ലെജൻഡറി അമ്മ, ഒരു നമ്മുടെ 2 സൂപ്പർ സ്റ്റാറുകളുടെ അമ്മയായിട്ടുള്ള മല്ലിക ചേച്ചി. ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ കാണുന്ന മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന മല്ലിക ചേച്ചിയാണ് അതിനകത്ത് നല്ല വലിയൊരു വേഷം, ശക്തമായൊരു വേഷം ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണപ്രിയ, നിങ്ങൾ കണ്ടു കാണും, എൻ്റെയും കൃഷ്ണപ്രിയയുടെയും ഫോട്ടോയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നത്. അതിൽ ഫോട്ടോ മാത്രമായിരുന്നു, അപ്പോൾ ഷൂട്ടൊന്നും തുടങ്ങിയിരുന്നില്ല. അപ്പോൾ ഷൂട്ട് ഇപ്പോഴാണ് തുടങ്ങിയത്, അന്ന് ഫോട്ടോകൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഫോട്ടോ. അപ്പോൾ കൃഷ്ണപ്രിയ, കൃഷ്ണപ്രഭ, കൃഷ്ണപ്രഭ വളരെ മിടുക്കിയാണ്. അതുപോലെ തന്നെ കിഷോർ എൻ്റെ കൂടെ തന്നെയുള്ള സഹപ്രവർത്തകനാണ്, വളരെ നല്ല സഹായമാണ്. അതുപോലെ അനു ജോസഫ് എന്ന് പറയുന്ന മികച്ച ഒരു നടി, അനു ജോസഫിനോടൊപ്പം അനൂപ് ശിവസേനൻ എന്ന് പറയുന്ന, ഒത്തിരി സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട് അനൂപ്. അതുപോലെ തന്നെ വളരെ മിടുക്കിയായ രശ്മി, ഒത്തിരി തമാശകളൊക്കെ ചെയ്യുന്ന, ഒരുപാട് കോമഡി പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന രശ്മി. പിന്നെ തുടർന്ന് കുറേയേറെ കഥാപാത്രങ്ങൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു, ഏറ്റവും ചെറിയ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള അനുഭവ പരിചയങ്ങൾ കുറച്ച് ഏറ്റവും കുറവുള്ളത് ഞാൻ മാത്രമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. കാരണം ഞാനും ഒരു ചെറിയ കലാകാരനൊക്കെയാണ്. പക്ഷെ കുറേ നാൾ കൊണ്ട് അതൊന്നും ഇല്ലാതായി പോയതിൻ്റെ ഫലമായിട്ട് നമ്മൾ കോളേജിൽ പഠിപ്പിക്കലും സാറും അങ്ങനെ ഒരു റിജിഡ് ഫോമിൽ അങ്ങനെ പോവുമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഫ്ലെക്സിബിളായത്. ഇനി അതിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ പേര് ഞാനൊന്ന് വായിക്കട്ടെ.
സാജൻ പി ടി ലവ് യു. ദെൻ ശ്രീ പാർവതി കട്ട വെയിറ്റിംഗിലാണ് കാണാൻ വേണ്ടി, ഓക്കെ. വിദ്യ അയ്യർ, ഓക്കെ. ദെൻ സുനിൽ ലക്ഷ്മണൻ, ഓക്കെ. ദെൻ പ്രദീപ് കുമാർ, ഓക്കെ. സജിത സത്യൻ, ഐ ലവ് യു, ഓക്കെ. തലൈവ ശ്രീ എസ് പിൻ, ശ്രീ എസ് പിൻ, ഓക്കെ. സത്യൻ, ദൃശ്യ മോഹൻ, സാജൻ സാറിന്റെ സിനിമകൾക്കായി കാത്തിരിക്കുന്നു. ആദ്യം മോനെ ഞാൻ സീരിയലൊന്ന് പിച്ച വെച്ച് ചോട് വെച്ചൊന്ന് കയറി വരട്ടെ, സിനിമ അതിനോടൊപ്പം ഒക്കെ വന്നോളും. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ അത്യാഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നല്ല വേഷങ്ങൾ കിട്ടിയാൽ നന്നായി ചെയ്യണം എന്നല്ലേ, അത്രേ ഉള്ളൂ. ദെൻ ലോഡ്സ് ഓഫ് ലവ്, ചിന്നു, ഐ ലവ് യു മോളെ. സജിത സത്യൻ, ജെറിൽ ജോർജ്, സാർ വിൽ വാച്ച് ഫോർ ഷുവർ, ഫുൾ സപ്പോർട്ട്, ഐ ലവ് യു മോനെ. ജിൻസ് വെയ്റ്റിംഗ്, അബിച്ചി ഹായ്. ദെൻ സ്റ്റെല്ലി ജോയ്, ഹലോ. ജയരാജ് ഹായ്. ദെൻ പുതിയ സിനിമകൾ ഏതൊക്കെ, സിയാദ്, അതൊക്കെ വരും സമയങ്ങളിൽ ഉറപ്പായിട്ട് പറയാം. ഞാൻ ആദ്യം നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിനെ കുറിച്ച് രണ്ട് വാക്ക് പറയട്ടെ. ഷിംന ഷാജു ഹായ്, രശ്മി അജിത് ഹായ്, രാജി എസ് നായർ, അംബ്ലി എസ് നായർ, മിഴ്സ ഫാത്തിമ, രജിത് സാർ ഹായ്, സുഖമാണ് മോളെ. ആവണി അമ്മയ, പവൻ വിളിക്കാറുണ്ട്, ഹരി ശൂരനാട്. ദെൻ കാ ശിവപ്രസാദ്, ശിവപ്രസാദ് ഹായ്, ശിവപ്രസാദ് സാർ, അയ്യോ ശിവപ്രസാദ് ചേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് ടൂറൊക്കെ പോയതാണ്. ശിവപ്രസാദ് ചേട്ടൻ ലൈവിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ ലവ് യു ശിവപ്രസാദ് ചേട്ടാ. ഉണ്ണികൃഷ്ണൻ, മുത്ത്, ഓക്കെ, ഞാൻ മുത്താണ് എന്ന് പറയുന്നില്ല. ദെൻ തങ്കകൃഷ്ണൻ, സതീഷ് കുമാർ, സതീഷ് കുമാർ, ചിഞ്ചു, ദിവ്യ, ശ്രീജിത്, ദിനേശൻ വടകര, ദിനേഷ് ഹായ്, എബിൻ തോമസ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നല്ലൊരു വഴിത്തിരിവാവട്ടെ. തീർച്ചയായിട്ടും ഇനി അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ഇത് എന്ന് പറയുന്ന ഇത് 15 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 1, അതിൻ്റെ സെക്കൻഡ് സീസൺ ആയിട്ടാണ് ഇത് വരുന്നത്. ഒരു രണ്ട് ഭാഗ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 1 എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത അതേ പ്രൊഡ്യൂസർ എന്ന ഷാൻ എന്ന സാറാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐമാൻ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഷാൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി, അവർ തന്നെയാണ് ഈ സെയിം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 2 ഏഷ്യാനെറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതും അറിയാം, സീസൺ 1 കാര്യങ്ങളും അറിയാം, ഈ സീസൺ 2 കുറിച്ചും നന്നായിട്ട് അറിയാം. രണ്ടാമത് എനിക്കുണ്ടായ ഒരു കുഞ്ഞു ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 1 അഭിനയിച്ചത് ജഗദീഷ് സാറായിരുന്നു. ജഗദീഷ് സാർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സാറാണ്. ചിലപ്പോൾ ചില വിശ്വസിച്ചൊന്നും വരില്ല, പക്ഷേ ജഗദീഷ് സാർ എന്ന് പറയുന്നത് എന്നെ പ്രീ ഡിഗ്രിക്ക് MG കോളേജിൽ എൻ്റെ NCC ഓഫീസറായിരുന്നു. ഞാൻ NCC ഉണ്ടായിരുന്നു. സത്യശീലൻ എന്ന് പറയുന്ന സാറും ജഗദീഷ് സാറുമായിരുന്നു ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസേഴ്സ്. ജഗദീഷ് സാറിൻ്റെ കൂടെ NCCയിൽ കുറേ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് ജഗദീഷ് സാറ് കോളേജിലെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അതിൻ്റെ പാത പിന്തുടർന്ന് ജഗദീഷ് സാറ് എൻ്റെ മനസ്സിലുള്ള ഒരു ആരാധ്യ പുരുഷനാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ എനിക്കും കോളേജിലൊക്കെ കയറാൻ കഴിഞ്ഞു. അപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു അദ്ദേഹം ഇപ്പം ഇത് അറിയുന്നതെന്ന് എനിക്കറിയില്ല. ദെൻ തുടർന്ന് അദ്ദേഹം ചെയ്ത് വെച്ച് പോയ 15 വർഷം കഴിഞ്ഞ ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ സീസൺ 2 അതേപോലെ തന്നെ എനിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവം, പ്രപഞ്ച സൃഷ്ടാവ് എനിക്ക് തന്ന ഒരു അംഗീകാരമായി തന്നെ ഞാൻ കരുതുന്നു. അപ്പം അതുകൊണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ടീം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് MC രതീഷ് എന്ന് പറയുന്ന മിടുക്കനായ ഡയറക്ടറാണ്. ഒത്തിരി എണ്ണത്തിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിട്ടും ഒത്തിരി വർക്കും പരിചയസമ്പന്നനായിട്ടുള്ള രതീഷ്, MC രതീഷ് എന്ന് പറയുന്ന സാറാണ്. ദെൻ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന തിരക്കഥാകൃത്ത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരക്കഥാകൃത്ത് വളരെ പ്രശസ്തനായ നമ്മുടെ സ്വന്തം കൃഷ്ണ പൂജപ്പുര എന്ന ചേട്ടനാണ്. നമുക്കറിയാം ചില സിനിമകൾ, ഹാപ്പി ഹസ്ബൻഡ്സ്, അതുപോലെ നാടോടി മന്നൻ, അങ്ങനെ ഒത്തിരി തിരക്കഥകൾ എഴുതി പഴക്കവും തഴക്കവും വന്ന വളരെ രസകരമായി എഴുതാൻ കഴിവുള്ള കൃഷ്ണ പൂജപ്പുര ചേട്ടനാണ് ഇതിൻ്റെ തിരക്കഥയുടെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറാമാൻ എന്ന് പറയുന്ന അനുരാഗ് ഗുണ എന്ന് പറയുന്ന മിടുക്കനായ പയ്യനാണ്. ഗുണയെക്കുറിച്ച് എനിക്ക് കുറേ വാക്കുണ്ട്, കാരണം എന്നെ കുറേ സഹായിക്കുന്നത് ഗുണയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നമ്മളൊരു മൈക്കൊക്കെ കെട്ടിയിട്ടിട്ട് നമുക്ക് ഒരുപാട് ക്യാമറകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒരുപാട് നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ക്യാമറയുടെ ഫ്രെയിമിനകത്താണ് നമ്മളെല്ലാം ഉൾക്കൊണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും എനിക്ക് കുറച്ച് ഫ്രീഡം വരുമ്പോൾ ഞാൻ ക്യാമറയിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗുണ ആണ് ഒത്തിരി എന്നെ സഹായിച്ചിട്ടുള്ളത്. ഗുണയോട് വളരെ നന്ദി ആണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ ഈ അവസരത്തിൽ ഞാൻ നേരുന്നു. അപ്പം അങ്ങനെ ഒരു ടീം ആണ് ഇതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന മാസ്റ്റർ ബ്രെയിൻ.
അപ്പോൾ അതുകൊണ്ട് തിരക്കഥയൊക്കെ വളരെ സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ ചർച്ച ചെയ്ത് എല്ലാവരും ഗംഭീരമായി ഡിസ്കഷൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസറെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പണം മുടക്കുന്ന ആൾ മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ പ്രൊഡ്യൂസറിന് തിരക്കഥയെക്കുറിച്ച് നല്ല ധാരണയാണ്. അതുപോലെ ഡയറക്ടറും തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പാനലിലാണ് ഓരോ ഒന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് അത് വരാൻ പോകുന്നത്. അത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം വരുന്നതിനനുസരിച്ച് ബാക്കി ഷൂട്ട് തുടങ്ങത്തുള്ളൂ. ചിലർ വിചാരിച്ച് എന്നോട് ചോദിച്ചു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ട് അതനുസരിച്ചാണ് പിന്നെ വരിക. അപ്പം കുറച്ച് ഇപ്പം വരാൻ വേണ്ടിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കുറച്ചെണ്ണം മാത്രം, ബാക്കി തുടർന്ന് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇനി കുറച്ചുപേരുടെ പേര് വായിക്കട്ടെ. രാജീവ് ഹരിദാസ് ഹായ്, ബിജിൽ ജോൺ, രാജി എസ് നായർ, ചിന്നു ആർ രാജ് ഹായ്, ദെൻ രഞ്ജിത് കൃഷ്ണൻ. കട്ട വെയിറ്റിംഗ് ആണ്, മോനെ വെയിറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം, സംഭവം എത്തുന്നതാണ് നാളെ രാത്രി. ശ്രീലാൽ എസ് പിള്ളൈ, രാജി എസ് നായർ, ദെൻ പ്രീത് രാഹുൽ, ദെൻ രാജീവ് ഹരിദാസ് ഐ ലവ് യു, ദെൻ സമീറ അഷ്റഫ് ഹായ് മോളെ, ദെൻ ശ്രീ പാർവതി ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഇനി എന്നും സാറിൻ്റെ ലൈഫ് ബ്യൂട്ടിഫുള്ള മെമ്മറി ആയി മാറട്ടെ. എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറട്ടെ. ഇനി ഈ സീരിയലിനെ കുറിച്ച് പറയുന്നു. ഈ സീരിയല് എന്ന് പറയുന്നത് കോമഡി ആണോ എന്ന് ചോദിച്ചാൽ കോമഡി മാത്രമല്ല, ഇത് ലൈഫിൽ ബന്ധപ്പെട്ട് പോകുന്ന നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ കഥയാണ്. ചിലപ്പോൾ കുറച്ച് വലിയ കഥയാണെങ്കിൽ രണ്ട് എപ്പിസോഡ് ചേർന്നിട്ട് ഒരു കഥയായിട്ടാണ് പോകുന്നത്. അപ്പം അല്ലാതെ ഒരു വലിയ കഥ ഇങ്ങനെ നീണ്ടു പോവുകയല്ല. പക്ഷെ ബേസിക്കലി സംഭവിക്കുന്നത് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു വീട് രണ്ട് നില കെട്ടണം, അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു വാടകക്കാർ വരുന്നു, താഴത്തെ നിലയിൽ ഒരു വാടകക്കാരുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു ചെറിയ ഫൈറ്റ്, അതുപോലെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്നവരെ താഴത്തെ നിലയിലുള്ളവർ ഓടിക്കാൻ ശ്രമിക്കുന്ന പരിപാടി, അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന പരിപാടി, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് തലങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അലക്സി, ദെൻ എൻ്റെ കൂടെ ഉള്ള ഇപ്പം എൻ്റെ വൈഫായിട്ട് ചെയ്യുന്നത് സൂസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ കൃഷ്ണപ്രഭയാണ് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണപ്രഭ എന്ന് പറയുന്നത് വളരെ വലിയ പോസ്റ്റിലുള്ള വലിയ കുടുംബത്തിലെ ആളാണ്, തഹസീൽദാരാണ്, തഹസീൽദാരായിട്ടുള്ള ആളാണ് കൃഷ്ണപ്രഭ. പിന്നെ അലക്സി എന്ന് പറയുന്ന ഞാൻ ആരാണെന്ന് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളിന് എങ്ങനെ തഹസീൽദാരെ കിട്ടി, അതൊക്കെ കാണാനിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ജീവിത പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ യഥാർത്ഥ പ്രണയം, അതിൻ്റെ ആ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ, അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിലുണ്ടാകുന്ന ഗുണങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് നർമ്മങ്ങൾ, ഇതെല്ലാം എത്തും ഒരു സാധാരണക്കാരൻ. ദെൻ എൻ്റെ ഫാദറായിട്ട് എൻ്റെ അച്ഛനായിട്ട് വരുന്നതെന്ന് പറയുന്നത് അലക്സ് ഒരു ഒരു എന്താ പറയുക 50-52 വർഷത്തെ ജീവിത ത്തിൻ്റെ എക്സ്പീരിയൻസും കൊണ്ടുവരുന്നൊരു കഥാപാത്രമാണ്. അത് സർപ്രൈസാണ്. എൻ്റെ ഫാദറായിട്ട് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആളിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് 50-52 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകളും നഷ്ടങ്ങളൊക്കെയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ്. ആ സ്വാതന്ത്ര്യ സമര സേനാനി മൂല്യങ്ങളിലൂടെ പോകുന്ന ആളാണ്. വളരെ കൃത്യനിഷ്ഠയോടെ സിസ്റ്റമാറ്റിക്കായിട്ട് ആർക്കും ഒരു ദോഷവും ദ്രോഹവും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ് എൻ്റെ പിതാവായിട്ട് വരുന്ന കഥാപാത്രം. അത് ഒരു സർപ്രൈസാണ്, സസ്പെൻസാണ്. അത് നിങ്ങൾ കാണുമ്പോൾ മാത്രം മനസ്സിലാക്കുക. ദെൻ തഹസീൽദാരായി വർക്ക് പ്രവർത്തിക്കുന്ന കൃഷ്ണപ്രഭ സൂസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എതിരാളിയായിട്ട് വരുന്നത് അതേ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന സുഹാസിനി എന്ന് പറയുന്ന അനു ജോസഫാണ്. അപ്പോൾ അനു ജോസഫിനെ സംഭവിക്കുന്ന സംഭവങ്ങൾ, ദെൻ അനു ജോസഫിന് ഇതെല്ലാം പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് രസകരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രശ്മിയാണ്. അതുപോലെ അവരുടെ തന്നെ ആളായിട്ട് വരുന്നതാണ് നമ്മുടെ മല്ലിക ചേച്ചി. മല്ലിക ചേച്ചിയുടെ അഭിനയം എന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ നോക്കി കണ്ടിരിക്കുകയായിരുന്നു, കാരണം അതിങ്ങനെ ഒഴുകുകയാണ്. ആ അഭിനയം എന്ന് പറയുന്നത് 45, ഞാൻ മനസ്സിലാക്കിയത് 45 വർഷക്കാലത്തെ അഭിനയ പാരമ്പര്യത്തോടു കൂടിയാണ് മല്ലിക ചേച്ചി അതിനകത്തേക്ക് എത്തിച്ചേരുന്നത്. മല്ലിക ചേച്ചി, ദെൻ കൃഷ്ണപ്രഭയ്ക്ക് 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ.
അതുപോലെ തന്നെ കിഷോറിനും 10-20 വർഷക്കാലത്തിലുണ്ട്. അനൂപ് ജോസഫിനും 10-20 വർഷക്കാലത്തിലെ കൂടുതലുണ്ട്. രശ്മിക്കും അതുപോലെയുണ്ട്. അനൂപ് ശിവസേനും അതുപോലെയുണ്ട്. ഇതിനകത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. ദെൻ ജാസ്മിൻ, ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല. അയ്യോ, ബിഗ് ബോസ് ഇനി വരാൻ പോകുന്ന സംഗതിയല്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഒക്കെ. ഇനി എൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ മാർവൻസിൽ പഠിച്ചിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് താരാ കല്യാണിനും അതുപോലെ തന്നെ മനു വർമ്മയ്ക്ക്, ജഗന്നാഥവർമ്മ സാറിൻ്റെ മകൻ മനു വർമ്മ ഒക്കെ ഞാനും അവൻ ഒരുമിച്ച് തന്നെ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് പഠിച്ചവരാണ് മനു വർമ്മയും ഞാനും താരാ കല്യാണും ഒക്കെ. ഞങ്ങൾ ഒരുമിച്ച് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിന് പോയിട്ടുണ്ട്. അതിൽ ഞാൻ മോണോആക്ട്, മാർവേൻസിലെ കുറേ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്. പഠിക്കുന്ന സമയത്ത് ഞാനും ഒരു ചെറിയ കലാകാരനാണ്, പക്ഷേ വളർത്താനും അതനുസരിച്ച് ഉയരാനും ഒന്നും കഴിഞ്ഞിട്ടില്ല. 10-50 സർട്ടിഫിക്കറ്റ് ഉണ്ട്. മിമിക്രി, നാടകം, മോണോആക്ട്, മൈം, ഫാൻസി ഡ്രസ്, അങ്ങനെ ഒത്തിരി പരിപാടികൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനും പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് ഞാനൊരു 8-10 സിനിമ സീരിയലിൻ്റെ ഫീൽഡിൽ പുറകെ സഞ്ചരിച്ചു. പക്ഷേ നല്ല വേഷങ്ങളോ അവസരങ്ങളോ ഒന്നും തരാനോ അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാനോ അന്ന് ആരും ഇല്ലായിരുന്നു. അത് പക്ഷെ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ കോളേജിലേക്ക് ജോലി കിട്ടി കയറി. അങ്ങനെ കോളേജ് അധ്യാപകനായപ്പോൾ പിന്നെ നമ്മളൊരു റൂഡായി. റൂഡെന്ന് പറയുമ്പം കൃത്യമായി പാഠം പഠിപ്പിക്കണം, കുട്ടികളോടുള്ള പെരുമാറ്റം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ നിന്ന് ഒത്തിരി പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു റിജിഡായി മാറി. ഈ റിജിഡിറ്റി കഴിഞ്ഞ് 10-20 കൊണ്ട് ഞാൻ ഒരു സ്റ്റിഫായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നതിലേക്ക് വന്നപ്പം വീണ്ടും ഫ്ലെക്സിബിലിറ്റിയായി. അപ്പം എനിക്ക് പുതിയ തലമുറയിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കിങ് ആവുന്നതിനേക്കാൾ കിങ് മേക്കർ ആവാനാണ് എനിക്ക് പലപ്പോഴും താല്പര്യമെന്ന്. ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ കയറുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സംവിധായകനോടും മറ്റ് പലരോടും ഒക്കെ കഴിവുള്ള കുറേ കുട്ടികളുടെ കാര്യം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യുന്ന വർക്കിനോടൊപ്പം മറ്റുള്ളവരെ സഹായിക്കാനും അവരെ കൂടെ കയറ്റാൻ ശ്രമിക്കുന്നു. കാരണം നമുക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കിങ്ങനെയൊരു അവസരം കിട്ടിയത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചുപേരുടെ പേര് നോക്കാം. ബിജിൽ ജോൺ, പുതിയ ആൾക്കാരെത്തി, രാജീവ് ഹരിദാസ്, ജാസ്മിൻ, ദെൻ വിപിൻ കുമാർ. ചേട്ടാ, എനിക്ക് ഈ സീരിയൽ ഒന്ന് ചാൻസ് കിട്ടുമോ? വരട്ടെ, തീർച്ചയായിട്ടും. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ കഴിവുള്ള കുറേ കുട്ടികളെ, കുറേ ആൾക്കാരെ കൈപിടിച്ച് കയറ്റാൻ ഉറപ്പായി ഞാൻ ഉണ്ടായിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. എനിക്ക് കഴിയുന്ന സഹായങ്ങൾ ഉറപ്പായി ഞാൻ ചെയ്യുന്ന ആളാണ്. വിപിൻ കുമാർ, രഞ്ജിത്ത് ചേട്ടാ ഹായ്. സാർ ഡബിൾ റോളിലാണല്ലേ? അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അതെന്ന് പറയുന്നത്, അത് കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അത് കാണുമ്പോൾ അതിൻ്റെ സർപ്രൈസ്, അതിൻ്റെതായിട്ടുള്ള രസങ്ങൾ കാണാം. അപ്പം ജീവിതത്തിൽ പറ്റുന്ന മണ്ടത്തരങ്ങൾ, അക്കിടികൾ, അതുപോലെ കിഷോർ എന്ന് പറയുന്നത് എന്നോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഉള്ള ഒരു കോ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫ്രണ്ട്ഷിപ്പിൽ അദ്ദേഹം തരുന്ന ഒരുപാട് സജഷൻസ്, അതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ, അപ്പം നമുക്കുണ്ടാകുന്ന ചില അക്കിടികൾ പറ്റുന്നത്, ഇങ്ങനെ ഒരുപാട് നർമ്മങ്ങളിൽ ചാലിച്ചാണ് പോകുന്നത്. പക്ഷേ വെറും നമ്മൾ പറയുന്ന ഇപ്പോൾ കോമഡി എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു കോമഡിയല്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് വേറെ ലെവലിലുള്ളതാണ്. ലെവൽ കറക്റ്റാണ്, ആ വാക്ക് എന്ന് പറയുന്നത് വേറൊരു ലെവലിലാണ്. കാരണം നമ്മൾ ചെന്ന് ചാടുന്ന മണ്ടത്തരങ്ങൾ, അതിൽ നിന്ന് നമ്മൾ കയറി വരാൻ പെടുന്ന കഷ്ടപ്പാടുകൾ, അപ്പം അങ്ങനെ ഒത്തിരി. ഇപ്പം എൻ്റെ ഫാദറായിട്ട് വർക്ക് അഭിനയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, 50-52 വർഷക്കാലത്തെ ജീവിത പരിചയത്തോടു കൂടിയുള്ള കഥാപാത്രമാണ്. അപ്പം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം മകന് വേണ്ട മൂല്യങ്ങളും വാല്യൂസും എല്ലാം കൊടുക്കും. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ സീരിയലിലൂടെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക്, മക്കൾക്ക്, ഇവർക്കെല്ലാം കുറേ വാല്യൂസ് കിട്ടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ദെൻ അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക്, കപ്പിൾസിന്, യുവമിഥുനങ്ങൾക്ക്, അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്ക്, അതുപോലെ അമ്മമാർക്കും അച്ഛന്മാർക്കും, എല്ലാ തലത്തിലുള്ള, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അവർക്ക് വേണ്ട ഒരുപാട് മെസ്സേജുകൾ, ജീവിതത്തിനെ കളർഫുള്ളാക്കാൻ, ജീവിതം വളരെ ശ്രദ്ധയോടെ ജീവിച്ച് വിജയിപ്പിക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഉള്ള രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെറും ഒരു സീരിയൽ, അല്ലെങ്കിൽ വെറും നമ്മൾ എന്താ പറയുക, കുറച്ച് സമയം പോട്ടെ, അങ്ങനെയല്ല. ഇതിനകത്തൂടെ ഒരുപാട് വാല്യൂ പോയിന്റുകൾ, മെസ്സേജുകൾ, സന്ദേശങ്ങൾ നമുക്ക് കിട്ടും. അതാണ്. ദെൻ ഇനി കുറച്ചുപേരുടെ പേര് പറയാം. ബിന്ദു, രാജീവ് ഹായ്. സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? ജയചന്ദ്രൻ,
ജയചന്ദ്രൻ ഇതിനു മുമ്പ് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറയുന്നത്, ഞാൻ 20 വർഷം മുമ്പ്, 15-20 വർഷം മുമ്പ് ഏഷ്യാനെറ്റിൽ തന്നെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ കൈപിടിച്ച് കയറ്റിയിട്ടുള്ളതും ഏഷ്യാനെറ്റ് തന്നെയാണ്. അതിനകത്ത് ആദ്യം ചിരട്ടക്കണ്ടത്തെ കുഞ്ഞന്നാമ എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാൻ ആദ്യമായിട്ട് അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പകിട പകിട പമ്പരം എന്ന് പറഞ്ഞ് ദൂരദർശനിൽ വരുന്ന ഒരു സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജഗദീഷ് സാറിനോടൊപ്പം സിനിമയിൽ, മുകേഷ് സാറിനോടൊപ്പം സിനിമയിൽ, അങ്ങനെ എൻ്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാർവെൻസിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള കുറേ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ ബലത്തിൽ എനിക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം എസ് സിക്ക് പഠിക്കാൻ പോയി, പിന്നെ എം ഫിൽ പോയി. പഠിത്തത്തിൻ്റെ ഒരു ഭാരം ഇങ്ങനെ തലയിൽ വന്ന് കയറിയപ്പോൾ അഭിനയത്തിൻ്റെ പല സംഗതികളും മനസ്സിനകത്ത് അങ്ങ് ഒതുക്കി വെക്കുകയായിരുന്നു. അതിനുള്ള അവസരം കിട്ടിയില്ല. വിപിൻ രേതേട്ട, എൻ്റെ ചെറുപ്പം തേനെ അത് ചാടിപ്പോയി പെട്ടെന്ന് കേട്ടോ. സെയ്ബു കുട്ടൻ, സെയ്ബു ഗോകുലം, ഐ ലവ് യു സെയ്ബു ഗോകുലം. രാജിയസ് നായർ, സെയ്ബു ഗോകുലം, ഹായ് നമസ്കാരം. സെയ്ബുക്ക് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഉണ്ണികൃഷ്ണൻ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ കൂടെ അഭിനയിച്ചപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും, ആ നല്ലൊരു ചോദ്യമാണ് ഉണ്ണി. എക്സ്പീരിയൻസ്, മല്ലിക ചേച്ചിയുടെ കൂടെ അഭിനയിക്കുമ്പം അടിവയറ്റിലൊരു തീ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മല്ലിക ചേച്ചി എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകുകയാണ്, അത് മുഖത്ത് നമ്മൾ നോക്കിയാൽ അഭിനയം ഇങ്ങനെ ഒഴുകുകയാണ്. 45 വർഷത്തെ അഭിനയത്തിൻ്റെ എക്സ്പീരിയൻസാണ്. ബാക്കി ആരോടും എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ മല്ലിക ചേച്ചി രണ്ട് കാരണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു അമ്മയുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ മല്ലിക ചേച്ചിയെ കാണുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇത്രയും ലെജൻഡറി, ഞാൻ 2ാം ക്ലാസ്, ചേച്ചിയോട് പറഞ്ഞു ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചി അഭിനയിച്ചു തുടങ്ങിയാന്നോ, അത്രയും കാണും. അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ട് രണ്ടിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചി സിനിമാ ഫീൽഡിൽ വന്ന് അഭിനയം തുടങ്ങിയതാണ്. അപ്പോൾ അത്രയുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ആ അമ്മയോടൊപ്പം അല്ലെങ്കിൽ ചേച്ചിയോടൊപ്പം അഭിനയിക്കുമ്പം സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി തന്നെ നമ്മളെ സ്ട്രോങ് ആക്കി, ചേച്ചി എല്ലാ വഴികളും പറഞ്ഞു തന്നു, കാര്യങ്ങൾ പറഞ്ഞു തന്നു, കറക്റ്റ് ആക്കി തന്നു ഒക്കെ. അതുകൊണ്ട് അതെല്ലാം ഓക്കെ ആയി തന്നെ മാറി. ആശ, എഞ്ചിനീയർ ആശ, ദെൻ ജസ്റ്റിൻ, ജയചന്ദ്രൻ, ജയചന്ദ്രൻ ഓക്കെ, ദെൻ ഹായ് സുഖമാണ്, ദെൻ രതീഷ്, രതീഷ് വാസുദേവ്, അഭിജിത്ത് ജയൻ. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, രാജീവ് വരാ സാറിൻ്റെ ആദ്യത്തെ സീരിയൽ തന്നെ ഡബിൾ റോൾ പൊളിക്കും. എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ അഭിനയിച്ചിരിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അത്രയും പോരാ, കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതിനകത്ത് എല്ലാവരും വലിയ വമ്പൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ പിച്ച് വെച്ച് കയറുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ എന്നെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ക്ഷമിക്കും, പൊറുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അധികം താമസിയാതെ തന്നെ ഞാനും അവരുടെ റേഞ്ച് പിടിച്ചെത്തും, കാരണം എനിക്ക് മത്സരിക്കുന്ന എപ്പോഴും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കുറേ പേര് സജസ്റ്റ് ചെയ്തു, ഈ സമയത്ത് ആണോ, ഈ സമയം വേറെ സമയം വേറെ കിട്ടൂലേ, അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ആണോ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമുക്ക് വേണ്ട 2-3 കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ കഴിയണം. ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പം ഏഷ്യാനെറ്റിലാണ് എനിക്കിങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നത്. ഇപ്പം ബിഗ് ബോസിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയതും ഏഷ്യാനെറ്റ് തന്നെയാണ്. ദെൻ ഇടയ്ക്ക് ചില അവസ്ഥകളുണ്ടായപ്പോഴും എന്നെ കൈപിടിച്ച് കയറ്റിയത് ഏഷ്യാനെറ്റ് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് എനിക്ക് ഒരുപാട് ഗുണങ്ങളാണ് തന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു അവസരത്തിലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൽ തന്നെ, കാരണം എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് തന്നെയല്ലേ. അപ്പോൾ ആ അത്രയും വലിയൊരു ചാനൽ, ആ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ചെറിയ വേഷമെങ്കിലും ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. 2, വമ്പൻ താരനിരയോടൊപ്പം, അതുപോലെ വമ്പൻ പ്രൊഡക്ഷൻ ടീമിനോടൊപ്പം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആദ്യത്തെ സീസൺ പ്രൊഡ്യൂസ് ചെയ്ത ഷാൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയും, അതുപോലെ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള MC രതീഷ് എന്ന് പറയുന്ന ഡയറക്ടറും, ഗുണയും, ഇങ്ങനെയുള്ള വലിയ, ഇപ്പം കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന ലെജൻഡറി തിരക്കഥാകൃത്ത്, അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് മറ്റൊരു മഹത്വമുള്ള കാര്യമാണ്. പിന്നെ മല്ലിക ചേച്ചിയോടും കൃഷ്ണയോടും കിഷോറിനോടും അനൂപ് ജോസഫിനോടും രശ്മിയോടൊപ്പവും അതെ അനൂപിനോടും അങ്ങനെ അവരോടൊപ്പം ഒക്കെ, പിന്നെ റിയാസ് അതിനകത്തുണ്ട്, പിന്നെ അങ്ങനെ ചേച്ചി അങ്ങനെ കുറേ പേരുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പേരുടെ പേര് പറയുന്നില്ല, അങ്ങനെ കുറേ പേരുണ്ട്. അവരോടൊപ്പം ഒക്കെ ചേർന്ന് അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് മറ്റൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ രസകരമായി തന്നെയാണ്. കുറച്ച് ദിവസത്തെ ഷൂട്ടേ നടന്നുള്ളൂ ഈ മാസം തന്നെ. ഇപ്പം നവംബറിന് 27 ആവുന്നല്ലോ, ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിലാണ് വർക്ക്. അതായത് എൻ്റെ ഡബ്ബിങ് തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് പൂർണ്ണമായത്. കഴിഞ്ഞ ആഴ്ചയാണ് ഡബ്ബിങ് കംപ്ലീറ്റ് തന്നെ ആയത്. അപ്പം ഈ മാസമാണ് അതിൻ്റെതായ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക തന്നെയായിരുന്നു. അപ്പം
സമയം കറക്റ്റായിട്ട് വന്നു. ഈ സമയം ഏറ്റവും ബെസ്റ്റ് സമയമാണ്. ചെല്ലനോട് പറഞ്ഞു ഈ സമയം കുറച്ച് മാറ്റിക്കൂടെ എന്ന്. പക്ഷേ ഞാൻ പറയും ഈ സമയം 9:30 എന്ന് പറയുന്ന സമയം എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് സമയമാണ്. കാരണം പഠിക്കാനുള്ള കുട്ടികൾക്ക് 6 മണി തൊട്ട് 9 മണി വരെയൊക്കെ നന്നായിട്ട് പഠിക്കാം. 9:30 വരെയൊക്കെ പഠിച്ചു തീർത്താൽ അവർ 9:30 to 10 മണിക്ക് കുട്ടികൾ കിടക്കാൻ പോകും. അപ്പം 9:30 അവർക്ക് രസകരമായ കുറച്ച് സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി മനസ്സിനെ ഹാപ്പിയാക്കി അവർക്ക് പോയി കിടക്കാം. ദെൻ പാരൻസിന് അമ്മ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവർക്ക് പണി ചെയ്ത് അപ്പം അമ്മമാർക്ക് സഹോദരിമാർക്ക് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫ്രീ ആവുന്ന സമയമാണ് 9:30 എന്ന് പറയുന്നത്. ഇനി കടകളൊക്കെ ഉള്ളവർക്ക് നമുക്കറിയാം കൊറോണയൊക്കെ ആയതുകൊണ്ട് 8 മണിക്ക് പലയിടത്തും കടകളൊക്കെ അടച്ച് ചേട്ടന്മാരും അച്ഛന്മാരും സഹോദരങ്ങളും എല്ലാം ബിസിനസ്സും ജോലിയും ഓഫീസ് ജോലിയും എല്ലാം കഴിഞ്ഞ് 8:30 വീട്ടിലെത്തും. അവർക്ക് കുളിച്ചൊക്കെ റെഡിയായി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് കാണാൻ കഴിയുന്നത് 9:30. സോ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ഞാൻ പണ്ടേ മത്സരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ്. കാരണം നമ്മൾ മത്സരിച്ച് വേണം മുമ്പോട്ട് കയറാൻ. അത് നല്ല മത്സരാർത്ഥികളോട് മത്സരിച്ച് കയറുമ്പോൾ അതിന് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളോടൊപ്പം മത്സരിക്കാൻ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ട, പരീക്ഷയെ പേടിക്കരുത് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻട്രൻസ് പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടും, അത് നമ്മൾ ആദ്യം ഉറച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ഷോ എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അതൊരു മികച്ച ഷോയായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന ലോക മലയാളി സഹോദരങ്ങൾക്കറിയാം ഞാൻ പങ്കെടുക്കുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പായിട്ടുള്ളതായി തീരുമെന്നും. ചിലരെന്നെ കളിയാക്കിയൊക്കെ ചോദിച്ചു കോമാളി വേഷമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ആക്ച്വലി കോമാളിയാണ്, എൻ്റെ സാറായ ജഗദീഷ് സാറ് എൻ്റെ ഒരു റോൾ മോഡലാണ്. അപ്പം തരുന്ന വേഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മളത് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്. ഏത് വേഷം കിട്ടിയാലും അഭിനയിക്കും. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഒരു സ്വപ്നമാണ് സിനിമാ സീരിയലിലെ വേഷം. ഇനി ഒരു കാര്യം കൂടെ പറയാം. അതിനു മുമ്പ് കുറച്ച് പേരുടെ പേരെന്ന് പറഞ്ഞോട്ടെ അയക്കാം. ജസ്റ്റിൻ ജോയ്, ഐ ലവ് യു ജസ്റ്റിൻ ജോയ്, ഐ താങ്ക് യു. സജിത സത്യൻ, ഓക്കെ. ജയചന്ദ്രൻ, ഹായ് ജയചന്ദ്രൻ. ജസ്റ്റിൻ ജോയ്, ഹായ് ജയചന്ദ്രൻ ചന്ദ്രൻ. ദെൻ ഹായ്, ദെൻ വളരെ സന്തോഷമുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ സപ്പോർട്ടുണ്ട് കൂടെ സാർ എപ്പോഴും ഒക്കെ. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ഞാൻ ഭയങ്കര നന്ദിയുള്ള വ്യക്തിയാണ് കേട്ടോ. എനിക്ക് നന്ദി കുറച്ച് കൂടുതലാണ്. അതാണ് വിപിൻ കുമാർ, ബിഗ് ബോസിൽ ചേട്ടൻ പൊളിച്ചു, ഓക്കെ സന്തോഷം. ദെൻ ജസ്റ്റിൻ ജോയ്, ഞാൻ വളരെ നന്ദി കൂടുതൽ. മുനവർ, ഞാൻ കുറച്ച് നന്ദി കൂടുതലുള്ള വ്യക്തിയാണ്. എനിക്ക് ആരെങ്കിലും ഒരു സഹായം തന്നാൽ ഞാൻ 10 ഇരട്ടി സഹായം ചെയ്യും. അതാ മന്ത്രികുമാരൻ, അത് തന്നെയാണ് സീരിയൽ മന്ത്രികുമാരൻ, മാന്യന്മാർ, ഇതൊക്കെയല്ലേ അഭിനയിച്ച ആദ്യ സിനിമകൾ? തീർച്ചയായിട്ടും അതൊക്കെ തന്നെയായിരുന്നു. എല്ലാവിധ ആശംസകളും, ഓക്കെ. ശ്രീ പാർവതി, സീരിയലിൻ്റെ ആഡ് കണ്ടു, കൊള്ളാം, വളരെ സന്തോഷം, നന്നായിരിക്കട്ടെ. അത് രാധികാമണക്കാട്. സാർ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല, നിങ്ങളോട് സംസാരിച്ചിട്ട് വേണം. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്, ഉപ്പുമാവ് കഴിക്കാൻ. ശ്രീനിവാസൻ, ഹായ് ശ്രീനിവാസൻ. സൈബു കോകിലം, ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ സീരിയൽ? ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചു സാറ് സീരിയലിൽ സിനിമയിൽ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? രഞ്ജിത്ത് ചേട്ടാ ബിഗ് ബോസ് ചേനെ കഴിഞ്ഞത് പെട്ടെന്ന് പോവുകയാണ്. അതിങ്ങനെ എല്ലാം ഒരുപാട് പേര് കയറി വരുന്നുണ്ട് വായിക്കാൻ. സാറിനോട് പാസ്പോർട്ട് കാര്യം എന്തായി? പാസ്പോർട്ട് ഗോവിന്ദയാണ്, കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം വലിയ പോലീസ് ഓഫീസേഴ്സിനും കോടതിക്കും വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ നന്മ മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് പേടിക്കണ്ടല്ലോ. അപ്പം ഞാൻ പറയാൻ വന്നത് ഒരുപാട് ഇഷ്ടമാണ് സാർ. ആരാണ് സുവർണ സുസു? ഒന്ന് കാണണം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഏഷ്യാനെറ്റിലൂടെ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്നോട് ചെല്ലി ചോദിച്ചു സാറിന് കോളേജിൽ അങ്ങ് പഠിപ്പിച്ചാൽ പോരെ, എന്തിനാണ് ഈ സീരിയലിലും സിനിമയിലൊക്കെ പോകുന്നത്, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ സാറിന്? നല്ല ഗമയിലും പത്രാസിലും എൻ്റെ സഹോദരങ്ങളെ അതല്ല, ഒരു സത്യം കൂടെ മനസ്സിലാക്കണം. ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ്. ഈ കുട്ടിയൊന്ന് നിലത്ത് വയ്ക്കോ? ഇല്ല ഇല്ല, ഈ കുട്ടിയെ നിലത്ത് വയ്ക്കില്ല. കാരണം എൻ്റെ ഒരു ഭാഗ്യമാണ് ചിന്നു എന്ന് പറയുന്ന ഈ കുട്ടിപ്പാവ, അത് ഞാൻ താഴെ വയ്ക്കത്തില്ല. ചില സമയങ്ങളിൽ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും. അത് പഴയതൊന്നും മറക്കാത്തതും നന്ദിയോടെ ഓർക്കുന്നതും കൊണ്ടാണ് ഷാൽ. അപ്പോൾ പറഞ്ഞു വന്നത് അനുഭവം. അപ്പോൾ ചിന്നു, അത് തന്നെയാണ് ചിന്നു. ഞാൻ പറഞ്ഞത് ഞാൻ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനം കൂടെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കോളേജിലെ സാറെന്നുള്ള നിലയിൽ ഞാൻ വലിയ UGC ശമ്പളത്തിലൊന്നും അല്ല, ഞാൻ സ്റ്റേറ്റിൻ്റെ സ്കെയിലാണ്. അപ്പോൾ എനിക്കൊരു 12 മാസം 1 വർഷം ഞാൻ ജോലി ചെയ്താൽ എനിക്കൊരു 10 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ എനിക്ക് വീട് ലോണുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വേറെ കുറേ LIC കളുണ്ട്, എൻ്റേതായിട്ടുള്ള ചിലവുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പോകുമ്പോൾ എന്ന് പറയുമ്പം 6-7 ലക്ഷം രൂപ അതിൽ പോകും. പിന്നെ കിട്ടുന്ന 2-3 കുറച്ച് എമൗണ്ടാണ് ഞാൻ പാവപ്പെട്ട കുട്ടികളെ വ്യക്തികളെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നാളിതുവരെ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് അങ്ങനെയാണ് ചെയ്തു വരിക. ഇപ്പോഴാണ് ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ വാതിൽ ദൈവം തുറന്നു തന്നത്. എനിക്ക് വേണമെങ്കിൽ കോളേജിൽ തന്നെ ഇരിക്കാം,
സാറായിട്ട്. പക്ഷെ സമൂഹത്തിലൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഏഷ്യാനെറ്റ് പോലെയുള്ള സീരിയൽ അല്ലെങ്കിൽ നമ്മുടെ വലിയ ബിഗ് സ്ക്രീനുകളിലും സിനിമകളിലും അതുപോലെ വലിയ ചാനലുകളിലൊക്കെ ഇങ്ങനെ പരിപാടി വലിയ പ്രൊഡക്ഷൻ ടീമിനോടൊപ്പം ചെയ്യുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് നല്ല ശമ്പളം കിട്ടും, ഉറപ്പായി കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച ഇത്രയേ ഉള്ളൂ, 10 ലക്ഷം ഒരു വർഷം 10 ലക്ഷം കിട്ടുന്ന സ്ഥാനത്ത് വലിയ പരിപാടികൾ ചെയ്യുമ്പോൾ 1 വർഷം 50 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 15 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരും, പിന്നെ 35 ലക്ഷം ഉണ്ടാവും. അതിലൊരു 10 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെതായിട്ടുള്ള ചിലവും കാര്യങ്ങളും ഒരു വർഷത്തെ. അപ്പം അല്ലെങ്കിൽ അങ്ങനെ അത് മൊത്തത്തിൽ അങ്ങനെ പോകുമ്പോൾ ബാക്കി 25 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാകും നമുക്ക് പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ. അപ്പം എന്നെ സ്നേഹിക്കുന്ന കുറേ വാട്സപ്പ് കൂട്ടാണ്, കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ അവസരം തരുമോ? തീർച്ചയായിട്ടും. സാർ ഒരുപാട് ഇഷ്ടമാണ്, ബിഗ് ബോസിൽ സ്ഥിരം സപ്പോർട്ട് ചെയ്തിരുന്നു, ചിന്നിക്കുട്ടിയെ കൂടെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. അത് ഞാൻ ഒന്നും മറക്കാത്തവനായതുകൊണ്ടാണ് കേട്ടോ ബിജു തോമസൻ. അപ്പോൾ ഒരു 25 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് ബാക്കി കിട്ടുകയാണെങ്കിൽ, എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നമുക്ക് ഒരുപാട് വൃദ്ധസദനങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന കുറേ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്, കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സമൂഹത്തിൽ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും, യാതൊരു സംശയവും. അപ്പോൾ അത് ഇതാണ് അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലാതെ പ്രശസ്തിയല്ല. പ്രശസ്തി എന്ന് പറയുന്നത് നിങ്ങളെനിക്ക് തന്നു. യഥാർത്ഥത്തിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല, എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ പോയതോടെ ഞാൻ ബിഗ് സീറോ ആയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെ ലോക മലയാളികൾ ഏറ്റെടുത്തു. എനിക്കിന്ന് ആരുണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവമുണ്ട്, എൻ്റെ ലോക മലയാളി സഹോദരങ്ങളുണ്ട്, ലോക രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്ന എന്നെ മരിച്ച് സ്നേഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. അപ്പം എനിക്ക് നിങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്നും കള്ളം പറയില്ല. ഞാനുണ്ടാക്കുന്നതിൽ മുക്കാലും സമൂഹത്തിലെ അർഹരായ വ്യക്തികൾക്ക് കുട്ടികൾക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, പറയുന്ന വാക്ക് ചെയ്യുന്ന ആളാണ് രജിത്തെന്ന് പലർക്കും അറിയാം. അപ്പം ഏഷ്യാനെറ്റ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതും വലിയൊരു ടീമാണ്. ഈ പറയുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ ടീം എന്ന് പറയുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ 1 പ്രൊഡ്യൂസ് ചെയ്ത ടീമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവർ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഷാൻ, അതുപോലെ തന്നെ MC രതീഷ് എന്ന് പറയുന്ന ഡയറക്ടർ, അതുപോലെ തന്നെ കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന തിരക്കഥാകൃത്ത്, അനുരാഗ് ഗുണ എന്ന് പറയുന്ന ക്യാമറാമാൻ, എല്ലാം വമ്പനൊരു ടീമാണ്. ഐമാൻ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഷാനിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ ഗംഭീര ടീമാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന് നല്ലൊരു ടീമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് ഈ അവസരം തന്നു, അത് നമ്മൾ മാക്സിമം നന്നായിട്ട് വിനിയോഗിക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്നവരാണ് മിടുക്കർ. അത് ഗുണപരമായിരിക്കണം, ദോഷമാവാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ മല്ലിക ചേച്ചി എത്രയോ വർഷത്തെ എക്സ്പീരിയൻസാണ്, അതുപോലെ തന്നെ കൃഷ്ണ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസാണ്, അതിന് കിഷോർ, അനു ജോസഫ്, അനൂപ്, അതുപോലെ തന്നെ രശ്മി, ഇവരെല്ലാവരും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അവരെല്ലാം എന്നെ സഹായിക്കുകയും ഞാൻ ഇതിനകത്ത് ഈ സിനിമാ സീരിയലിലെ എക്സ്പീരിയൻസ് ഞാൻ കോളേജിൽ പോയതുകൊണ്ടാണ് കുറഞ്ഞത്. പക്ഷേ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കണം, ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് അകത്ത് എൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട്, പക്ഷെ അതിനെ ചവിട്ടി തേച്ചും എനിക്ക് ഒരു ഫ്ലെക്സിബിളാക്കി കൊണ്ടുവരാൻ അല്പസമയം എടുക്കും. അതിൻ്റെ ഡയറക്ടർ എന്നെ ചവിട്ടി തേച്ചെടുക്കുന്നുണ്ട്. ഈ സീരിയലിൻ്റെ ഡയറക്ടറും ക്യാമറാമാനും രണ്ടുപേരും നല്ല രീതിയിൽ എനിക്ക് പരിശീലനങ്ങൾ തന്നിട്ട് അതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ഉണ്ടാവണം. ആ പ്രാക്ടീസ് ഇപ്പോൾ സൂര്യയുടെ തമിഴ് സിനിമ വന്നപ്പോൾ നമ്മുടെ ഒരു ആക്ട്രസ് പറഞ്ഞില്ലേ, എത്രയോ മാസങ്ങൾ പരിശീലനം നടത്തിയിട്ടാണ് അതിലേക്ക് വന്നത് എന്ന്. അതുപോലെ എനിക്ക് അവർ പരിശീലനം തരുന്നുണ്ട്, ഞാനത് പരിശീലനം ചെയ്ത് ഏറ്റവും ബെസ്റ്റാക്കി തന്നെയാണ് തരുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എല്ലാം. അപ്പോൾ എൻ്റെ ജീവൻ പോലും അവസാനം എൻ്റെ ജീവിത നമുക്ക് വൃദ്ധസാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അവസാനം ഞാനും ഒക്കെ എത്തേണ്ടതാണ് വൃദ്ധസാധനത്തിലെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് മഹാദാനമാണ്. ആ ദാനം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് തന്നെ പ്രവേശിക്കും. ദാനം അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണെന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇറങ്ങുന്നത്. എന്നെ സ്നേഹിക്കുന്ന ലോക മലയാളി സഹോദരങ്ങൾക്ക് അവരിൽ പലർക്കും ഇങ്ങനെയൊരു ഫീൽഡിൽ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് എത്തുന്നു. അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇതിനകത്തുണ്ടാകുന്നത്. ഈ സീരിയലിനകത്തുണ്ടാകുന്നു പറയുന്നത് ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളാണ്.
വളരെ കഷ്ടപ്പെട്ട് കയറി വരുന്ന ഒരു മനുഷ്യൻ, അച്ഛൻ്റെ പ്രിൻസിപ്പിളോടുകൂടി വളരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വലിയ കുടുംബത്തിലുള്ള വലിയ ജോലിയിലുള്ള വലിയ പൊസിഷനിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന രസകരമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ താഴത്തെ വീട്ടിൽ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ ശത്രുതാ മനോഭാവവും അവരുടെ സ്നേഹവും, ഇതെല്ലാം അതിനകത്ത് ചേർന്ന് ചേർന്നാണ് വരുന്നത്. ദെൻ അതിനോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് സാമൂഹിക പ്രതിബദ്ധതയോടെ സമൂഹത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും, അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കുന്ന ആ വ്യക്തി കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും, അപ്പൊ അങ്ങനെ ഒത്തിരി ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന തിരക്കഥാകൃത്തും അതുപോലെ തന്നെ ഈ പറയുന്ന എം സി രതീഷ് എന്ന് പറയുന്ന സംവിധായകനും ഷാൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറും, ഇവരുടെ മൂന്ന് പേരും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അവരൊറ്റ കെട്ടായിട്ടിരുന്ന ഈ ഫീൽഡിൽ ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തും ക്യാമറമാനും എല്ലാം വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതിനകത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള മെസ്സേജുകൾ കയറ്റിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ അരമണിക്കൂർ നിങ്ങൾക്ക് തികയാതെ വരും, നോക്കിക്കൊള്ളു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങൾ എന്നുള്ള അരമണിക്കൂർ പോരാ, അല്ലെങ്കിൽ അരമണിക്കൂർ തികയാതെ വരും. കാരണം അത്രയ്ക്ക് മെസ്സേജുകളും ഇൻഫർമേഷൻസുമാണ് ഈ ഷോയിലൂടെ തരുന്നതും ലഭിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, 52 വർഷക്കാലത്തെ ജീവിത അനുഭവങ്ങളിലൂടെ തീച്ചൂളയിൽ കാച്ചിയെടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് മെസ്സേജുകൾ കൊടുക്കുന്നത്, മകന് കൊടുക്കുന്നത്, അതുപോലെ സമൂഹത്തിന് കൊടുക്കുന്നത്. ഫെർണാണ്ടസ് തെക്കേ വീട്ടിൽ എന്നാണ് ആ അച്ഛൻ്റെ പേര്. അതൊരു വലിയൊരു കഥാപാത്രമാണ്, അതൊരു കിടിലം കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരേക്കും ചെയ്തത് ഇപ്പോൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, കുറച്ച് എപ്പിസോഡുകളെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. ചെയ്തതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, സത്യം പറഞ്ഞാൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എനിക്ക് ഉണ്ടായ ഒരു സംതൃപ്തി കുറവെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നമ്മൾ ചില തമാശ പരിപാടി അല്ലെങ്കിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് വരുമ്പോൾ അതാണ് പലരും ചോദിക്കുക, നമുക്ക് സ്വന്തമായിട്ടൊരു മൈക്ക് ഉണ്ടാവും, ഈ തോളിൽ നമ്മളൊരു മൈക്ക് ഇടുപ്പിൽ തൂക്കിയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ കോവിഡ് കൊറോണയൊക്കെ വന്നതുകൊണ്ട് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ആൾക്കാർ കൂടുതൽ പാടില്ല എന്നുള്ളത് കൊണ്ട് സ്പോട്ട് ഡബ്ബിങ്ങിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോ പോയിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം അഭിനയിക്കേണ്ടി വരും, രണ്ട് പ്രാവശ്യം ഡയലോഗ് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, അതാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് അഭിനയിക്കും, അത് കഴിഞ്ഞിട്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോ പോയിരുന്ന് വീണ്ടും അഭിനയിച്ചിട്ട് ഈ ഡയലോഗ് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. എനിക്കാണെങ്കിൽ വേറൊരാൾ ഡബ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കിളി ശബ്ദം അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ ശബ്ദം പോലെയുള്ള വേറൊരു ലെവലിലുള്ള ശബ്ദമാണ്. അത് മറ്റുള്ളവർക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ശരിയാവില്ല, അതുകൊണ്ട് ഡബ്ബിങ്ങിലേക്ക് പറ്റും. അപ്പോൾ ഈ ഡബ്ബിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു മാച്ചിങ് ആണ് എനിക്ക് അല്പം പ്രയാസം. അഭിനയത്തിലൊന്നും എനിക്ക് ഒരു പ്രോബ്ലവും ഫീൽ ചെയ്യില്ല. ആദ്യ അഭിനയം വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് എടുത്തത്, നന്നായിട്ട് തന്നെ ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. കൂടുതൽ മെച്ചപ്പെടുത്തും, അതിന് യാതൊരു സംശയമില്ല. എല്ലാം കിടിലൻ, സൈബു ഗോകുലം, ഓക്കെ താങ്ക് യു, ജെയ്സൺ തോമസ് ഹലോ ഹായ്, ഷാഹിന യാസിൻ ഓക്കെ, രാജു ചക്രവർത്തി ഹായ് ഐ ലവ് യു, ജെയ്സൺ തോമസ് ഓക്കെ, ദെൻ രാഘവൻ രാജീവ് ഹായ്, വിപിൻ ഹായ്, ജസ്റ്റിൻ ജോയ് ഹായ്, ദെൻ രാധിക മങ്ങാട് ലവ് യു മോളെ, ഐ ലവ് യു ഡി, ജസ്റ്റിൻ ജോയ്, ജെയ്സൺ തോമസ് വെയിറ്റിംഗ് സാർ, വെയിറ്റ് ചെയ്യാൻ ഇനി 24 അവേഴ്സ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി, നാളെ ഈ സമയം ആവാറാകുമ്പോഴത്തേക്ക് ഏഷ്യാനെറ്റിലൂടെ ഒരു നല്ല രസകരമായ ഒരു സീരിയൽ, കുഞ്ഞു സീരിയലാണ്, വലിയ സീരിയലായിട്ടൊന്നും ചിന്തിച്ചു കളയരുത്, രസകരമായ ഒരു കുഞ്ഞു സീരിയൽ. ആ കുഞ്ഞു സീരിയൽ ശനി ഞായർ ദിവസം രാത്രി 9:30 മുതൽ 10 വരെ, അരമണിക്കൂർ. അത് കണ്ടാൽ മാത്രം പോരാ, കണ്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിൽ പറഞ്ഞ വചനങ്ങൾ, സെൻറ്റൻസുകൾ, അതിലെ മെസ്സേജുകൾ അത് ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ മണ്ടത്തരങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു മാനസാന്തരത്തിലുള്ള അവസരം അവിടെ ഉണ്ടാകും. ചിലയിടത്ത് സോറി പറയേണ്ടി വരും, അവിടെ നമ്മൾ സോറി പറയുക. ചിലയിടത്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും, അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുക. ഇതെല്ലാം നമുക്ക് ഈ സീരിയൽ നമ്മളെ ഉപകാരപ്പെടുമെന്നുള്ളതാണ്. സ്മിത ഒരുപാട് പേർക്ക് ഒത്തിരി നന്മകൾ ചെയ്യുന്ന ആൾ, അത് എൻ്റെ കഴിവല്ല മോളെ, ദൈവം എന്നെ അങ്ങനെ നിയോഗിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നു. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നതാണ്, ദൈവവും നിങ്ങളും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എന്തെങ്കിലും വളരുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ എന്തെങ്കിലും ആവുമെങ്കിൽ, ആവുമെങ്കിൽ മീൻസ് ഉയർന്ന തലത്തിൽ എന്തെങ്കിലും ആവുമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്.
താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല, അത് എൻ്റെ കയ്യിലിരിപ്പെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഉയരുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ മലയാളി സഹോദരങ്ങളെ, എൻ്റെ സമൂഹത്തിന്, എൻ്റെ രാജ്യത്തിന്, എൻ്റെ നാടിനെ മറന്ന് എനിക്കൊന്നുമില്ല. ഒരു 15-20 വർഷം മുമ്പ് ആരും അറിയാതെ ഞാൻ കുറേ പ്രവർത്തനങ്ങൾ, നന്മകൾ നടത്തി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് അതിനെ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു. ദെൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരും എൽ കെ ജി കുട്ടികൾ തൊട്ടാണ്. അതായത് കൂടുതൽ എൽ കെ ജി കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികളാണ്. ഞാൻ മക്കളെ നിങ്ങളോട് പറയുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് എതിർപ്പുകൾ വരുന്നെങ്കിൽ നിങ്ങൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. കാരണം നന്നായി വളർന്ന് കയറണമെങ്കിൽ എതിർപ്പുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് വാഴ വളരുന്നതറിയാമല്ലോ. വാഴ, ഒരു വാഴ വളർന്നുയർന്ന് അതിന് വരുമ്പോൾ അതിൻ്റെ മൂട്ടിയിൽ നിന്ന് കന്നുകളുണ്ടാകും, കൊച്ചു തൈകൾ. ആ വാഴത്തൈകൾ വരുമ്പോൾ നമ്മൾ ചെറുതിലെ അതിനെ ചവിട്ടി ഉടയ്ക്കണമെന്നാണ്. അങ്ങനെ വാഴത്തൈകളെ നമ്മൾ ചവിട്ടി ഉടയ്ക്കുമ്പോഴാണ് വാഴക്കന്നുകൾ ശക്തമായി വളർന്നു കയറുന്നത്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഓരോ സഹോദരങ്ങളോടും സഹോദരിമാരോടും കുട്ടികളോടും സുഹൃത്തുക്കളോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുണ്ടാകുന്ന എതിർപ്പുകളെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കുതിച്ച് കയറിക്കൊണ്ടേയിരിക്കണം. പാമ്പിനോടുള്ള പേടി തീരാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. പാമ്പിനോട് പേടിയുണ്ടെങ്കിൽ ആ പാമ്പിനോട് നമ്മൾ എടുത്ത് തന്നെ കളിക്കണം, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് എതിർപ്പുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ സ്വീകരിക്കണം. കാരണം എതിർപ്പുണ്ടെങ്കിലേ വളർച്ചയ്ക്കൊരു ഉയർച്ചയുണ്ടാവും. ആ ഉയർച്ച ഉയർന്നു കഴിയുമ്പോൾ നമുക്കൊരു ആസ്വാദ്യത ഉണ്ടാവും, അല്ലേ? അത് ഓരോരുത്തരും മനസ്സിൽ വെച്ചേക്കണം. അതാണ് ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയുള്ള മത്സരം. ഇപ്പം ചാനലുകൾ തമ്മിൽ മത്സരങ്ങളുണ്ടാകും, വ്യക്തികൾ തമ്മിൽ മത്സരങ്ങളുണ്ടാകും, നാടക കമ്പനികൾ തമ്മിൽ മത്സരമുണ്ടാകും, കോളേജുകൾ തമ്മിൽ മത്സരമുണ്ടാകും, സ്കൂളുകൾ തമ്മിൽ മത്സരമുണ്ടാകും, രാജ്യങ്ങൾ തമ്മിൽ മത്സരമുണ്ടാകും, അല്ലേ? എല്ലായിടത്തും നല്ല സ്പോർട്സ്മാൻ മത്സരമുണ്ടാകും. ഈ മത്സരത്തിൽ ഏറ്റവും നന്നായി ചെയ്ത് നന്നായി പ്രവർത്തിച്ച് കയറി വരുന്നവൻ നാളെ ലോകം അംഗീകരിക്കുന്ന വ്യക്തിയായി മാറും. അതുകൊണ്ട് എന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എതിർപ്പുകളെ കണ്ട് പേടിച്ചോടരുത്, ശക്തമായി മുന്നോട്ട് പോകണം. മനസ്സിലായില്ലേ? നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും എതിർപ്പുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീരിയലിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സീനുകൾ കാണാൻ പറ്റും, ഒരുപാട് അനുഭവങ്ങളുടെ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ അതാ ശരിയാ സാർ, യു ആർ റൈറ്റ്, അതാ പറഞ്ഞ മോനെ, നമ്മൾ ഒരിക്കലും പേടിച്ചോടരുത്. പേടിച്ചോടുന്നവൻ എന്നും ഓടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. മത്സര ബുദ്ധി, നല്ല സ്പോർട്സ്മാൻ, ആരെ നശിപ്പിക്കരുത്, ആരും ദ്രോഹിക്കാൻ പാടില്ല, എല്ലാവർക്കും നന്മ ചെയ്യുക. പക്ഷേ നന്മ ചെയ്യാൻ നമ്മൾ മുമ്പോട്ട് ഇറങ്ങി വരിക. കാരണം നമുക്കറിയാം മഹാത്മാഗാന്ധിയെ, യേശുദേവനെയൊക്കെ ക്രൂശിച്ച ആൾക്കാരാണ് നമുക്ക് ചുറ്റുവട്ടത്തുള്ള, നമുക്ക് മുമ്പേ പോയ കുറച്ച് പേരിലാണ്. അപ്പോൾ എപ്പോഴും ഒരു പിടി ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടായിരിക്കും. എതിരാളികളെ കുറച്ചൊരിക്കലും കാണരുത്. എതിരാളികളെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ നമ്മൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുക. ശ്രീ പാർവതി, അതെ, ഈ സീരിയലിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. നമ്മുടെ വല്യേട്ടനാണ് സാറിനെ പോലെയുള്ള വ്യക്തികളെ വേദനിപ്പിക്കില്ല. നോ പ്രോബ്ലം, എനിക്ക് വേദന ഉണ്ടായാലും ഞാൻ എനിക്കത് ഓവർകം ചെയ്തു വരാം. കാരണം ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ആളാണ്. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കയറി വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. നന്മ, കൂടുതൽ നന്മ ചെയ്യാൻ പണ്ട് അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു, അതിനുള്ള അവസരം ഇല്ലായിരുന്നു. ഇപ്പം അതിനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ഹെൽപ്പോടുകൂടി. അപ്പോൾ ആരിൽ നിന്നും ഒരു പിരിവും ഒന്നും ഇല്ലാതെയാണ് ഞാൻ സമൂഹത്തിലൊക്കെ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പം ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു അവസരം തന്നു, ഏഷ്യാനെറ്റ് അവസരം തന്നു, അതുപോലെ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പ്രൊഡക്ഷൻ ടീം ഇങ്ങനൊരു അവസരം തന്നു. ആ അവസരം നന്നായി തന്നെ ഞാൻ വിനിയോഗിക്കും. അതുപോലെ ഇതിനോടൊപ്പം വേറെ ആരൊക്കെ അവസരം തന്നാലും, സിനിമകളിൽ നേരത്തെ ചോദിച്ചാണൊക്കെ സിനിമകളിൽ വന്നാലും, ഞാൻ വളരുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരിലും കഴിവുള്ളവരെ വളർത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. ഞാൻ സംവിധായകനോട് പറയും, ഏഷ്യാനെറ്റിനോട് പറയും, എന്നെ വിശ്വസിക്കുന്നവരോട് പറയും, ആ കുട്ടികൾക്ക് വേണ്ടി പറയും. എന്തെല്ലാം നമുക്ക് നന്മകളും സഹായങ്ങളും ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. പറയുന്ന കാര്യം കൃത്യമായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. പറഞ്ഞിട്ട് ഒളിച്ചോടുന്ന ആളല്ല, പറയുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും, കേട്ടോ? അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്മ, കഴിവ് ഉണർത്തുക. ഏഷ്യാനെറ്റിൽ കട്ട വെയിറ്റിംഗ് ആണ്, അതാണ് വേണ്ടത്. നന്നായി ശ്രമിക്കുക. പക്ഷെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുക, നന്നായി പഠിക്കണം. അതുപോലെ തന്നെ കലാവാസനയുള്ളവർ അവരുടെ കലാപരിപാടി പുറത്തേക്ക് കൊണ്ടുവരണം. ഏതിലാണോ നിങ്ങളുടെ ഉള്ളിലൊരു കഴിവുണ്ടാവും, യാതൊരു സംശയമില്ല. ഇപ്പം ഈ FB ലൈവിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഒരു കഴിവുണ്ടായിരിക്കും. ചിലപ്പോൾ അത് അഭിനയിക്കാനുള്ള കഴിവായിരിക്കും, പാട്ട് പാടാനുള്ള കഴിവായിരിക്കും, അല്ലെങ്കിൽ നാടകത്തിലേക്ക്, അല്ലെങ്കിൽ വയലിൻ വായിക്കാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള കഴിവായിരിക്കും. ചിലർക്കുള്ളത് നെഗറ്റീവിൻ്റെ കഴിവായിരിക്കും. നമുക്ക് അവരെ മാറ്റി നിർത്താം, നല്ല കഴിവുകളുള്ളവരെ എടുക്കുക, ആ കഴിവ് നിരന്തരം രാഗി മിനിക്കുക.
ഉറപ്പായും നിങ്ങളെ തേടി നിങ്ങളുടെ സമയം എത്തും മക്കളെ, യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളെ തേടി ഓരോ വ്യക്തിക്കും അവരവരുടെ സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരി. അതാണ് വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ അടിവരയിട്ടിരിക്കുന്ന ഒരു വചനം കൂടെ പറഞ്ഞ് നമുക്ക് ചുരുക്കാം. ആ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും തടയാൻ കഴിയില്ല. എന്നാൽ മനുഷ്യർ മാത്രമാണ് ദൈവ അനുഗ്രഹം കൂടെ വരുന്നില്ല എങ്കിൽ അവർക്ക് വലിയ വളർച്ച ഉണ്ടാകത്തുമില്ല. കുറേ ആൾക്കാർ വളർത്തിയത് കൊണ്ട് മാത്രം ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ചില രാഷ്ട്രീയത്തിലും അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ അവർക്കൊന്നും, ചിലപ്പം ചിലർ വളർത്തുന്നവരാണ്, പക്ഷെ ആ വലിയ ആൾ ഇല്ലാതാവുമ്പം മറ്റേ വ്യക്തിക്ക് വളർച്ച ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ പ്രപഞ്ചനാഥൻ, പ്രപഞ്ചശക്തി നമ്മളെ വളർത്താനും ആ നമ്മളെ സഹായിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നന്മയുള്ള മനുഷ്യരെല്ലാം അതിനോടൊപ്പം എത്തും. എനിക്കറിയാം, രജിത് കുമാർ എന്ന് പറയുന്ന ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പുതിയ സീരിയലായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പരിപാടിയിൽ എനിക്ക് ഒരു നല്ല ക്യാരക്ടർ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളാകുന്ന നന്മയുള്ള മലയാളി സഹോദരങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. അല്ലാതെ എൻ്റെ കഴിവ് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എൻ്റെ കഴിവ് വളരെ കുറവാണ്, എൻ്റെ കഴിവ് വളരെ ചെറുതാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വേദികൾ, ഇങ്ങനെയുള്ള ഫീൽഡുകൾ, ഇങ്ങനെയുള്ള വാതിലുകൾ തുറന്നു കിട്ടുന്നത്. ഇപ്പം അങ്ങനെയുള്ള വാതിലുകൾ തുറന്നു കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. ഇനി അങ്ങനെയുള്ള വാതിലുകൾ തുറന്നു കിട്ടിക്കഴിഞ്ഞ് എനിക്കവിടെ എത്താൻ പറ്റിയാൽ എന്നെ സഹായിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക വർധന ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും എന്നാൽ കഴിവുള്ള അണ്ണാറക്കണ്ണനും തന്നാലായ എന്നുള്ള നിലയിൽ എന്നാൽ കഴിവുള്ള സഹായങ്ങൾ സമൂഹത്തിൽ മരണം വരെയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അപ്പം നാളെ വൈകുന്നേരം, അതെ, ജിതീഷ് കുമാർ എസ്, വിദ്യ, ഐ ലവ് യു എബ്രഹാം, ആ ദേൻ രാജീവ്, ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എബ്രഹാമേ, നമുക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കണം. നമുക്ക് കുറച്ച് കാലം മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ, ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കണം. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകില്ല, നമ്മളുണ്ടാക്കിയ പണം കൊണ്ടുപോകില്ല, നമ്മളുണ്ടാക്കിയ വീടോ വസ്തുവകകളോ കൊണ്ടുപോകില്ല, നമ്മളുണ്ടാക്കിയ നമ്മുടെ കൂടെ ഉള്ളവരൊന്നും വരത്തില്ല. നമ്മളോടൊപ്പം വരുന്നത് നമ്മൾ ചെയ്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ, സൽക്കർമ്മത്തിൻ്റെ ഫലങ്ങൾ, നമ്മൾ നന്മ ചെയ്തത്, നമ്മൾ നേടിയ ജ്ഞാനം, നമ്മൾ നേടിയ ദാനം, നമ്മൾ ചെയ്ത ദാനങ്ങളും സക്കാത്ത്, ഇതിൻ്റെ എല്ലാം പുണ്യത്തിൻ്റെ ഫലം നമ്മളോടൊപ്പം വരും. അതുകൊണ്ട് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഏഷ്യാനെറ്റിൽ ഈ ഒരു പരിപാടി എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ, നന്മ നിറഞ്ഞ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ, അതിലൂടെ ഒരുപാട് പേരെ സഹായിക്കാൻ ഞങ്ങൾക്ക്, എനിക്ക് ഇതിൻ്റെ പുണ്യത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാവർക്കും ആ പുണ്യത്തിൻ്റെ അംശം കിട്ടുമെന്ന് യാതൊരു സംശയമില്ല. ഏഷ്യാനെറ്റിന് ആ പുണ്യത്തിൻ്റെ അംശം കിട്ടും, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിന് ഈ പുണ്യത്തിൻ്റെ നന്മ ചെയ്യുന്നതിൻ്റെ അംശം കിട്ടും, ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതൊരു പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അംശം, അതിൻ്റെ ഷെയർ കിട്ടും. ദെൻ ഏറ്റവും ലാസ്റ്റിൽ ഈ നന്മകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പുണ്യത്തിൻ്റെ ലോഹരി എനിക്കും കിട്ടും. കുറച്ച് നാൾ മാത്രം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുള്ളൂ, ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് പരസ്പരം ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള സ്നേഹവും സഹകരണവും വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല മരണം കിട്ടുമെന്നുള്ള കാര്യത്തിന് എനിക്ക് യാതൊരു സംശയമില്ല. നല്ലൊരു മരണം കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പം ലൈഫ് ബ്യൂട്ടിഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആകും. ആ ജീവിതം ബ്യൂട്ടിഫുൾ ആയാൽ ഉറപ്പായും ദൈവം നമുക്ക് നല്ലൊരു അവസാനം തരും. അതാണ് ലിനീഷ് മാലോ, ഐ ലവ് യു. ദെൻ വിപിൻ മോഹൻ, ബ്യൂട്ടിഫുൾ, ഐ ലവ് യു. രാജീവ് ഹരിദാസ്, ഐ ലവ് യു മോനെ. വിദ്യ അയ്യർ, ഐ ലവ് യു മോളെ. രാജീവ് ഹരിദാസ്. ദെൻ രാജേഷ് രാജൻ, ഐ ലവ് യു ബ്രദർ. ആ രാജേഷ്, ഓക്കെ, രാജേഷ് രാജൻ, ആരോഗ്യമൊക്കെ ഓക്കെ ആണല്ലോ. മോളുടെ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തിയോ എന്ന് പറയണോ എൻ്റെ അടുത്ത്. ആ കണ്ണുകളുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ശരിയാക്കണം. ദെൻ രാധിക മങ്ങാട്, ഐ ലവ് യു മോളെ. വിപിൻ മോഹൻ, ഐ ലവ് യു. രൂപവതി, രൂപവതി പ്രകാശൻ, ഹായ്. ദെൻ കാർത്തി, കാർത്തി. വിദ്യ അയ്യർ, എബ്രഹാം. ദെൻ അജിത്, മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കാൻ നമ്മൾ ഓരോരുത്തരും കാരണമാകട്ടെ. തീർച്ചയായിട്ടും നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ദെൻ ഓൾ ദി ബെസ്റ്റ്. ദെൻ തടത്തിൽ വീട്ടിൽ കണ്ണൻ, നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു. ദെൻ മുഹമ്മദ് ഹാരിസ്, ഹലോ, ഹായ് മുഹമ്മദ് ഹാരിസ്. ദെൻ സൈബു ഗോകുലം, ഓക്കെ. പ്രശാന്ത് ചന്ദു. ദെൻ കുസുമം, ഹായ് കുസുമം, നന്ദിയുണ്ട്, താങ്ക് യു. വിദ്യാകൃഷ്ണൻ. ദെൻ എബ്രഹാം.
ദെൻ നമ്മുടെ സമയം അങ്ങനെ ആയി വരികയാണ്. സാറിൻ്റെ പേജിൽ വാ, ഇവരുടെ അയ്യോ അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങനെ നമുക്ക് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു മനസ്സുണ്ടാണ് നമുക്ക് എല്ലാവരും. നമ്മളെല്ലാവരെയും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാനുള്ളൊരു മനസ്സുണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. ഒരു ഉമ്മ കൊടുത്താൽ തീരാവുന്നുള്ള പ്രശ്നങ്ങളാണ് വലിച്ചഴച്ച് നമ്മളെ ഡൈവേഴ്സിന് ഫാമിലി കോടതി കൊണ്ടുവച്ചേക്കുന്നത് അല്ലേ. പല ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ഒന്ന് ഉമ്മ വെച്ചാൽ അവിടെ തീരും ഈഗോ. പക്ഷെ അവിടെ ആ ഒരു ഉമ്മ കൊടുക്കാൻ മടിച്ചിട്ട്, ഒന്ന് കെട്ടിപ്പിടിക്കാൻ മടിച്ചിട്ട് നമ്മളവിടെ ശത്രുതാ മനോഭാവം വളർത്തി, പിന്നെ അതിൻ്റെ ഇടയിൽ ചിലരുടെ എണ്ണ ഒഴിച്ച് അതിനെ വളർത്തി ഉയർത്തി നമ്മൾ ലൈഫ് എന്ത് ചെയ്യും? ബ്യൂട്ടിഫുൾ ലൈഫാക്കുന്നതിന് പകരം ഫാമിലി കോടതിയുടെ വരാന്തയിൽ പോയി എന്ന് കുടുംബങ്ങളെ ശിഥിലമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഡൈവേഴ്സ് കൂടി വരുന്ന ഈ സമയത്തിൽ നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ കുഞ്ഞ് സീരിയലിലൂടെ കുറെ പേരുടെ ഡൈവേഴ്സെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ, കുറെ പേരുടെ ഈഗോകളെങ്കിലും പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ, കുറെ പേരുടെ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്ന് സ്നേഹത്തിലൂടെ അടുപ്പിക്കാൻ പറ്റുമെങ്കിൽ, അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ, അവരുടെ കുടുംബങ്ങൾ സന്തോഷകരമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങൾ കൃതാർത്ഥനാണ്. ഇത് ഞാൻ മാത്രം അഭിനയിക്കുന്നതല്ല, വളരെ ഒരു ടീമാണ്, ഏറ്റവും നല്ല ടീമാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റവും നല്ല ടീം അല്ലെ. ഒന്നാമത്തെ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഏഷ്യാനെറ്റാണ് എന്നെ വളർത്തിയിട്ടുള്ളത്, എന്നെ ഉയർത്തിയിട്ടുള്ളത്, എനിക്ക് ബിഗ് ബോസിൽ അവസരം തന്നിട്ടുള്ളത്, താങ്ങി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് എന്നോട് നന്ദിയും കടപ്പാടും എൻ്റെ മരണം വരെയും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അതിനോടൊപ്പം തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സീസൺ ഒന്നിൻ്റെ പ്രൊഡക്ഷൻ ടീമായ ഐമാൻ ക്രിയേഷൻസിൻ്റെ ഷാൻ എന്ന് പറയുന്ന സാറ്, അതുപോലെ എം സി രതീഷ് എന്ന് പറയുന്ന ഡയറക്ടർ, അതുപോലെ തന്നെ ഗുണ, അനുരാഗ് ഗുണ എന്ന് പറയുന്ന ഡിഒ ക്യാമറാമാൻ, അതുപോലെ കൃഷ്ണ പൂജപ്പുര എന്ന് പറയുന്ന ചേട്ടൻ, ബാക്കി പ്രൊഡക്ഷൻ്റെ കംപ്ലീറ്റ് ടീം, ഇവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇത് ഗംഭീരമായി വരുന്നത്. പ്ലസ് ഞങ്ങളുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ലെജൻഡ്സ് ആണ്. അത് മല്ലിക ചേച്ചി എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന യങ് സൂപ്പർ സ്റ്റാർസ്, അവരുടെ അമ്മയായിട്ടുള്ള മല്ലിക ചേച്ചി, 45 വർഷത്തെ അഭിനയത്തിൻ്റെ പാരമ്പര്യവുമായി, അതുപോലെ തന്നെ 20 വർഷത്തിലധികം അഭിനയത്തിൻ്റെ പാരമ്പര്യവുമായി കൊണ്ടുവരുന്ന കൃഷ്ണപ്രഭ, കിഷോർ, ദെൻ അനു ജോസഫ്, രശ്മി, അനൂപ് ശിവസേനൻ, അങ്ങനെയുള്ള ടീമുകൾ, ദെൻ 50 വർഷത്തിലധികം ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളുള്ള ഫെർണാൻഡസ് തെക്കേ വീട്ടിൽ എന്ന് പറയുന്ന എൻ്റെ പിതാവായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിന് 50 വർഷത്തിലധികമുള്ള ജീവിത യാഥാർത്ഥ്യം, പച്ചയായ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളുണ്ട്. ദെൻ വളച്ച് കുഞ്ഞ് ഒരു ചെറിയ അനുഭവം, അഭിനയത്തിൻ്റെ അനുഭവം മാത്രമുള്ള ഒരു എന്താ പറയുക, ഫിലിം സീരിയൽ ഫീൽഡിലെ ഒരു കുഞ്ഞായ ഒരു ശൈശവദശയിൽ വളർന്ന് പിച്ച വെച്ച് കയറുന്ന ഞാനും ഇതിനോടൊപ്പം ഉണ്ട്. ഈ ടീം എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഈ പറയുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൻ്റെ മുഴുവൻ ടീം അംഗങ്ങളെയും നിങ്ങൾ സ്നേഹത്തോടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ വീട്ടിലെ മുറിയിലേക്ക്, നിങ്ങളുടെ വീട്ടിലെ ടി വിയിലൂടെ, നിങ്ങളുടെ ടെലിവിഷനിലൂടെ, കൃത്യം 9:30 മണിക്കാണ് ഈ പ്രോഗ്രാം ശനി ഞായർ ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങൾ വന്നു കയറുന്നത് ഐശ്വര്യവും കൊണ്ടാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ മലയാളി സഹോദരങ്ങളെ, ഞങ്ങൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഈ ടീം നിങ്ങളുടെ വീട്ടിലേക്ക്, ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ശനി ഞായർ ദിവസങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങുന്നത്. അത് രാത്രി 9:30 മണിക്കാണ് ഈ സമയം. ആ സമയങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം എന്ന് എല്ലാവർക്കും വേണ്ടി കൂടെ അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വന്തം രജിത്തേട്ടൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വലിയേട്ടൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം രജിത് കുമാർ, നിങ്ങളുടെ സ്വന്തം ആയിട്ടുള്ള, കാരണം അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ബലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ആരും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. അതായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത്, എനിക്ക് എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ അമ്മയും ദൈവവുമാണ്. ഇപ്പം അമ്മ പോയി, ദൈവം എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ലോക മലയാളി സഹോദരങ്ങളെ കിട്ടി. ദെൻ എത്രയും പെട്ടെന്ന് 9:30 മതിയായിരുന്നു. രാജീവ് അത്രയും എപ്പോഴും വേണ്ട, അതവിടെ എത്തും. ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ എൻ്റെ കുഞ്ഞു അഭിനേതാവാണ്. താമസിയാതെ നിങ്ങളെ ഞാൻ കൂടുതൽ സന്തോഷിപ്പിക്കും. ഇനി കുറച്ച് പേരൂടെ പറഞ്ഞ് നിർത്താം. മുഹമ്മദ് ഫിറോസ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. പ്രശാന്ത്, ഐ ലവ് യു. ജയചന്ദ്രൻ, താങ്ക് യു ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. വിനു കൃഷ്ണ, ഐ ലവ് യു. രാജു ചക്രവർത്തി, ഗോഡ് ബ്ലസ് യു, താങ്ക് യു. അനിത ബിജു പിള്ള, ഹായ്, താങ്ക് യു. അജിത് ജോസഫ്, ഓൾ ദി ബെസ്റ്റ് സർ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും അതേന
നമ്മുടെ സമയമായിരുന്നു. ശ്രീ പാർവതി, എല്ലാ വിജയാശംസകളും നേരുന്നു, താങ്ക് യു മോളെ. ദെൻ മുഹമ്മദ് ഹാരിസ് പുത്തൂർ, ഐ ലവ് യു. രാധിക, ഐ ലവ് യു. രാജു ചക്രവർത്തി, ആശംസ. ഞങ്ങളെല്ലാവരും സാറിനോടൊപ്പം എപ്പോഴും ഉണ്ടാവും, താങ്ക് യു. എന്നോടൊപ്പം മാത്രം പോരാ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ടീമിനോടൊപ്പം എല്ലാം ഉണ്ടാവണം. ദെൻ രാജേഷ് രാജൻ, ദെൻ ശ്രീ പാർവതി. ജയത്തിന് വളരെ സന്തോഷമുണ്ട്. ഏകദേശം നമ്മുടെ സമയം ആയി വരികയാണ്. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായി, ഇതിപ്പോൾ തുടക്കത്തിൻ്റെ വിശേഷമാണ് വന്നത്. ഞങ്ങൾ നാളെ തുടങ്ങുകയാണ്, ഐ ലവ് യു. ഓക്കെ, ഞങ്ങൾ നാളെ തുടങ്ങുകയാണ്, 28-ാം തീയതി എന്ന് പറയുന്ന നാളെ ശനിയാഴ്ച രാത്രി 9:30 ഏഷ്യാനെറ്റിലൂടെ നിങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ സമാധാനവും സന്തോഷവും ഐശ്വര്യവുമൊക്കെ ആയി ഞങ്ങൾ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി വരികയാണ്. ആഴ്ചയിൽ 2 എപ്പിസോഡ് എന്ന കുഞ്ഞു പരിപാടിയായിട്ടാണ് വരുന്നത്. താമസിയാതെ നിങ്ങളുടെ അനുഗ്രഹത്തോടെ ഇത് ഗംഭീര വിജയമാക്കി തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അതിന് അനുഗ്രഹം തരും, നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി സഹായിക്കുമെന്ന് അറിയുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച, ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തുടർന്നും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് വിട പറയുന്നു. വീണ്ടും കാണാം. ഐ ലവ് യു. ഞാൻ രജിത് കുമാർ. എന്നെ നിങ്ങളുടെ മുമ്പിൽ, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ, എൻ്റെ മലയാളി സഹോദരന്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഐ ലവ് യു ഓൾ, ഐ ലവ് യു ഓൾ, ഐ ലവ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.